ഹായ് ഗൈസ്, ആട്ടിടേക്കിന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും വലിയ സോറി പറയുകയാണ്. വേറെ ഒന്നല്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ ചെറിയൊരു ബ്രേക്ക് വന്നു. അപ്പോൾ അതിന് എല്ലാവരോടും ഒരു വലിയ സോറി. ഇനി അങ്ങോട്ട് കൃത്യമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഞാൻ ആമസോൺ വഴി ബുക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ പ്രോഡക്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഒരു ഡെസ്ക് ജെറ്റ് 111-2 എന്ന് പറയുന്ന HP കമ്പനിയുടെ ഒരു പ്രിൻ്ററാണ്. അപ്പോൾ ഇത് വളരെ ചീപ്പ് റേറ്റിന് ഞാൻ ആമസോണിൽ വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ അൺബോക്സിങ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്. വേറെ ഒന്നല്ല, നമുക്കറിയാം ഈ കൊറോണ ഇപ്പോൾ നമ്മുടെ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് കുറേ നാളുകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴും കൊറോണ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, കേരളത്തിൽ ഫസ്റ്റ് ഈ കൊറോണ വന്ന ടൈമിൽ ഉണ്ടായിരുന്ന പേടിയും കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്കില്ല. വേറെ ഒന്നുമല്ല, നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം കേരളത്തിലിപ്പോൾ പെർ ഡേ 600 വരെയൊക്കെ രോഗികളുടെ എണ്ണം വന്നിട്ടുണ്ട്. 600-ന് മുകളിലോട്ടും 400 ആ റേഞ്ചിലൊക്കെ എന്നും ഇപ്പോൾ കൊറോണ രോഗികളുടെ എണ്ണം വരുന്നുണ്ട്. അതുമാത്രമല്ല, അതിൽ സമ്പർക്കത്തിലൂടെ വന്നിട്ടുള്ള രോഗികളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 200-ലധികം ഉണ്ട്. എന്നിട്ടും സമൂഹ വ്യാപനം കേരളത്തിൽ നടന്നു എന്ന രീതിയിലുള്ള വാർത്തകളോ കാര്യമില്ല. എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ സ്വപ്നം കണ്ടു നടക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സുഹൃത്തുക്കളോട്, എൻ്റെ വ്യൂവേഴ്സിനോടും എല്ലാവരോടും പറയാനുള്ള കാര്യം, നമുക്ക് ചുറ്റും എവിടെയൊക്കെയോ ഇപ്പോഴും കൊറോണയുണ്ട്. അപ്പോൾ ഈ 2020 കൊറോണ എന്നൊരു വിപത്ത് നമുക്ക് കിട്ടാതെ നോക്കുക എന്നൊരു വലിയൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ ഇടയ്ക്ക് കൈകൾ കഴുകുക, ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യുക, കൂടാതെ സാമൂഹ്യ അകലം പാലിക്കുക, ഈ വക എല്ലാ കാര്യങ്ങളും ഈ ഒരു വർഷത്തേക്ക് എന്തായാലും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടാതെ അതിന് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുള്ള നമ്മുടെ HPയുടെ ഒരു പ്രിൻറ്റർ, ഡെസ്ക് ജെറ്റ് 111-2 ഇതാണ് അതിൻ്റെ പേര്. ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് രണ്ട് സംഭവം കൂടി ഉണ്ട്. രണ്ട് കേബിള് വരുന്നുണ്ട്. ഒന്ന് പവർ സപ്ലൈയുടെ കേബിളാണ്, പിന്നെ ഒരെണ്ണുള്ളത് ഒരു USB സംഭവമൊക്കെ ഉള്ള ഒരു രണ്ട് കേബിളുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റേ കാട്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റപ്പ്, ഇങ്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ള രണ്ട് കാട്രിഡ്ജ്, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സംഭവങ്ങൾ. ഇതിൽ നമുക്ക് പാർട്സ് ഇതിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കൊരു മാനുവൽ ഇതിൽ കിട്ടിയിട്ടുള്ളത്. ഇതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സംഭവം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 1, 2, 3, 4 പേപ്പറൊക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്പേസാണിത്. അപ്പോൾ നമ്മളിങ്ങനെ ഇതിലേക്ക് പേപ്പർ ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അതൊരു ഭാഗമുണ്ട്. പിന്നെ വരുന്നത് ഇതാ, ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട്, നമ്മുടെ പ്രിൻ്റ് ചെയ്തിട്ടുള്ള പേപ്പർ വരുന്ന ഒരു ഭാഗം. കൂടാതെ അടിപൊളിയാണ്, അങ്ങനൊരു ഭാഗമുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇങ്ങനെ വിളിക്കാം, കഴിഞ്ഞിട്ട് ഈ സംഭവം ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് വയ്ക്കാം. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. അടച്ചു വയ്ക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇതിന് വരുന്നത് പവർ പ്ലഗ്, നമ്മുടെ പവർ കൊടുക്കാനുള്ള ആ ഒരു പോയിൻ്റ് ഇവിടെ വരുന്ന പോർട്ട്. ഈ കാട്രിഡ്ജ് നമ്മൾ ഈ പ്രിൻ്ററിൻ്റെ ഉള്ളിൽ സെറ്റാക്കി വെക്കണം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം പ്രിൻ്റർ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ പ്രിൻ്റർ നമ്മൾ കണക്ഷൻ കൊടുത്ത് സെറ്റാക്കണം. അപ്പോൾ നമ്മുടെ പവർ സപ്ലൈയുടെ കേബിൾ എടുക്കുക. ഈ ഒരു പോർട്ടിൽ കൃത്യമായിട്ട് പ്ലഗിൻ ചെയ്യുക. ഓൺ ആക്കിയിട്ടുണ്ട്. ഈ സംഭവം തുറക്കുക. അതിന് ശേഷം ഇവിടെ ഒരു ഓപ്പൺ ചെയ്യാനുള്ളൊരു ക്യാബിൻ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് ഒരു ചെയർ പോലൊരു സെറ്റപ്പ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് നീങ്ങി വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാ ഈ രണ്ട് സെറ്റപ്പ്, അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ നമ്മുടെ കാട്രിഡ്ജ്, ഈ ഇതിലുള്ള കാട്രിഡ്ജ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്.
ഉള്ളത്. അപ്പോൾ ഈ രണ്ട് കാറ്ററിജ് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഈ ഒരു പോർട്ടൽ നമ്മൾ ടച്ച് ചെയ്യാനൊന്നും പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു എഡ്ജ് ബാക്ക് സൈഡിൽ വരുന്നത് പോലെ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഇതിനുള്ളിലേക്ക് കയറ്റി വെച്ച ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരെണ്ണം അവിടെ സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഇതാ ബ്ലാക്ക് കളർ കാറ്ററിജ്, അതും ഇതേപോലെ തന്നെ ഉള്ളിലേക്ക് സെറ്റാക്കി കൊടുക്കാം. ഇതാ ഈ USB കേബിളാണ് ഇതിൻ്റെ നമുക്ക് മൊബൈലിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലേക്കൊക്കെ കണക്റ്റ് ചെയ്യാനായിട്ടുള്ള കേബിളാണ്. രണ്ട് എൻഡാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സാധാ USBയുടെ ആ ഒരു പോർട്ട്. ഇതാണ് ആ പോയിൻ്റ്. അപ്പോൾ നമ്മൾ ഈ കേബിള് കറക്റ്റ് പൊസിഷനിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ ഈ കേബിള് ഞാൻ എൻ്റെ മൊബൈലായിട്ടാണ് കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്, ഈ USBയുടെ കേബിള്. അപ്പോൾ ഇതിനായിട്ട് നമുക്കിതാ ഇതുപോലെ ഉള്ള OTG കേബിളാണ് മൊബൈലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതോ അല്ലെങ്കിൽ ഇതുപോലത്തെയൊക്കെ പല ടൈപ്പിലെ OTG കേബിള് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു OTG കേബിള് ഇതുമായിട്ട് കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ മൊബൈലിൽ, ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന മൊബൈലിൽ, ഈ വീഡിയോ എടുക്കുന്ന മൊബൈലിലാണ് ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഇത് സി ടൈപ്പാണ്, റിയൽമി X3 ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ. അപ്പോൾ അതിൻ്റെ സി ടൈപ്പ് ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പാണ്. അപ്പോൾ ആ ഒരു പോർട്ടാണ്, സി ടൈപ്പ് പോർട്ടാണ് അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ കണക്ട് ചെയ്യാം. നമ്മൾ കണക്റ്റിവിറ്റി സെറ്റിങ്സിൽ ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ സെറ്റിങ്സ് എടുക്കുന്നു. അതിൽ താഴോട്ട് പോകുമ്പോൾ അഡീഷണൽ സെറ്റിങ്സ്, അതിൽ തന്നെ OTG കണക്ഷൻ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ അത് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി ടേൺ ഓഫ് വേൺ നോട്ട് ഇൻ യൂസ് ഫോർ 10 മിനിറ്റ്സ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയോളും 10 മിനിറ്റ് നമ്മളിത് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ OTG കണക്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു പ്രിൻറ്റർ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അത് നോക്കോ പ്രിൻറ്റ് എന്ന് പേരിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നോക്കൊരു ഫോട്ടോസ് ആൻഡ് ഇമേജസ്, ഡോക്യുമെൻറ്റ്സ്, വെബ് പേജസ് ഒക്കെ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ ഫോട്ടോസ് ആൻഡ് ഇമേജസ് സെലക്ട് ചെയ്യുക. കൂടാതെ അതിലിപ്പോൾ നമ്മൾ എടുക്കുന്ന ഫോട്ടോ ഏതാണെന്നുണ്ടെങ്കിൽ അത് നമ്മളതിൽ നിന്ന് ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഇവിടെ ലെറ്റർ, നോർമൽ, ഫുൾ പേജ്, ക്രോപ്പ് ടു ഫ്രെയിം, സെൻറ്റർ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുൾ പേജ് കൊടുക്കാം, ഇമേജ് സൈസ്, ഫുൾ പേജ്, ഓക്കെ. അപ്പോൾ ഈ ഫുൾ പേജിൽ ഈ ഫോട്ടോ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻ്ററിൽ പ്രിൻ്റ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ പ്രിൻ്റ് കൊടുത്തു നോക്കാം. പക്ഷേ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഈ പ്രിൻ്ററിൽ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട്. വളരെ നല്ല പിക്ചർ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. സംഭവം ക്ലിയർ, നല്ല ക്ലിയർ ഉണ്ട്. കളേഴ്സൊക്കെ വളരെ ബ്രൈറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ ആ പ്രിൻ്ററിൽ എടുത്തിട്ടുള്ള പ്രിൻ്റുകളാണ്. ഇതൊക്കെ ഇത് ജസ്റ്റ് വരയ്ക്കാനൊക്കെ ആയിട്ട് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും നല്ല കളർഫുള്ളാണ് നമ്മുടെ പ്രിൻ്ററിൽ കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പോൾ സംഭവം നമുക്ക് വളരെ പേജസിൻ്റെ എണ്ണം കുറവാണെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്രിൻ്റർ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് മുതലാവുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു 1700 രൂപയോളമാണ് ഇതിൻ്റെ വില ആമസോണിൽ വരുന്നത്. അപ്പോൾ വീട്ടിലെ ആവശ്യത്തിനോ അല്ലെങ്കിൽ പ്രൊജക്റ്റ് വർക്കിനോ അങ്ങനെയൊക്കെ ആയിട്ട് സ്റ്റുഡൻസിനൊക്കെ ആയാലും വീടുകളിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലുള്ള പ്രിൻ്ററാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഗൈസ് നിങ്ങളെ താല്പര്യമാവാന്നുണ്ടെങ്കിൽ പ്രിൻ്റർ വാങ്ങാം, ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലുള്ള മറ്റ് വീഡിയോസുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. Be safe, stay home. Bye bye.